നമസ്കാരം. വിസ്മയ കേസ് പ്രതി കിരൺ കുമാറിന് COVID-19 സ്ഥിരീകരിച്ചു. പ്രതിയെ വിസ്മയുടെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്താനിരിക്കെയാണ് കോവിഡ് പോസിറ്റീവായത്. ശാസ്താംകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലുള്ള കിരണിനെ കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റി. കിരണിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കവെയാണ് രോഗം ബാധിച്ചത്. അതേസമയം വിവാഹത്തിന് ശേഷം 5 തവണ വിസ്മയെ മർദ്ദിച്ചു എന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ കിരൺ ഇന്നലെ സമ്മതിച്ചിരുന്നു. മരിച്ച ദിവസം മർദ്ദനമുണ്ടായില്ല എന്നാണ് കിരൺ പറയുന്നത്. എന്നാൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിസ്മയുടേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വ്യക്തമാകൂ എന്ന് അന്വേഷണ സംഘം അറിയിക്കുന്നു. ജനുവരിയിൽ കിരൺ വിസ്മയെയും സഹോദരനെയും മർദ്ദിച്ച സംഭവത്തിലാണ് തെളിവെടുപ്പ് നടത്താനിരുന്നത്. ഇന്നലെ കിരൺ കുമാറിനെ ശാസ്താം നടയിലെ വീട്ടിലും പൊരുവഴി SBI ബ്രാഞ്ചിലും പന്തളം NSS കോളേജിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതേസമയം ഇന്ന് വിസ്മയുടെ വീട്ടിൽ എത്താനിരിക്കെയാണ് കോവിഡ് പോസിറ്റീവ് എന്ന വിവരം പുറത്തുവന്നത്. വിസ്മയുടെ വീടിന് മുന്നിൽ നിരവധി ആളുകൾ കൂടി വന്നിരുന്നു കിരണിനെ കാണാൻ. നിരവധി പ്രതിഷേധത്തിന് വേണ്ടിയുള്ള പ്ലക്കാർഡുകളും അവർ കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് കിരണിനെ തെളിവെടുപ്പിനായി കൊണ്ടുവരികയില്ല എന്നും കിരണിന് കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ള വിവരം പുറത്തുവന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.